Hello, I am Sonu. Welcome to my YouTube channel. Appo innathe video nu parayanathu nammal thread vechitte feather undakkalana jute thread vechitte appo video kekkunna munpu subscribe cheya subscribe inde adathulla bell button amthi all an option enable cheya appo idine avashyamayittulla sadhanangal parayanathu nammal teepattikolli eduthund pinne melukuthiri pinne jute thread adhe porathunokka sadhanangal ketti varumbi jute thread kittum adu use cheyam allengi നിങ്ങൾക്ക് പുറത്തുനിന്ന് ആയിട്ട് തന്നെ നല്ല നൈസ് ആയിട്ടുള്ള ജൂട്ട് ത്രെഡ് കിട്ടും അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഈ പുറത്തുനിന്ന് ഈ സാധനങ്ങൾ കെട്ടി വരുന്ന ജൂട്ട് ത്രെഡും ഒരു നൂല് പോലെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീ കത്തിച്ചിട്ട് നമ്മളൊന്ന് നൈസായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നൂലൊക്കെ ഒന്ന് കത്തിപ്പോവും നല്ല ഓവറായിട്ട് കത്തിക്കല്ലേ അപ്പോൾ നൂല് പകുതിയാവും അത്രയ്ക്ക് വേണ്ട നൈസായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനതൊന്ന് കത്തിച്ച ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ജൂട്ട് ത്രെഡിൻ്റെ റേറ്റ് പറയുന്നത് 35 rupees ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ മാക്രമിങ് ത്രെഡ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് മേടിക്കാൻ കിട്ടും അതും യൂസ് ചെയ്യാം ഈ ഫെദർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നീളനെ ഈ ത്രെഡ് പിടിച്ചിട്ട് മെല്ല തീയിൻ്റെ ഉൾക്കൂടെ നീക്കി കൊടുക്കുക ഒരു പോർഷൻ ചെയ്താൽ പിന്നെ ആ പോർഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല വേറെ പോർഷനാക്കി ചെയ്യുക അല്ലെങ്കിൽ ആ പോർഷൻ വിട്ടുപോരും അപ്പോൾ രണ്ടായി പോരും അതുകൊണ്ട് വേറെ വേറെ പോർഷൻ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആയിണ്ട് ഇനി നമുക്ക് ഫെദർ ഉണ്ടാക്കാം അതിന് നമ്മളൊരു നമുക്ക് എത്ര ഫെദറിൻ്റെ നീളം വേണം അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്ത ത്രെഡ് രണ്ടായിട്ട് മടക്കി കൊടുക്കുക നിങ്ങൾക്ക് എത്ര ഫെദറിൻ്റെ വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് വലിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് വളഞ്ഞു വളഞ്ഞിരിക്കും അപ്പോൾ നന്നായി വലിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ നിന്നൊന്ന് കുറച്ച് വെട്ടിക്കളയാം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണമെങ്കിൽ ഫെദറിങ്ങി അത് അടിയിൽ നിന്നൊന്ന് വെട്ടിക്കളയാം അതിനുശേഷം നമ്മൾ ഈ ജൂട്ട് ത്രെഡ് തന്നെ ഇങ്ങനെ ചെറുതാക്കി വെട്ടിയെടുത്തിട്ടുണ്ട് ഓരോ വലിപ്പത്തിൽ തന്നെ ചെറുതാക്കി വെട്ടിയെടുക്കുക എന്നിട്ട് അത് ഫെദറിൻ്റെ സൈഡിക്കായിട്ടാണ് നമ്മൾ വെക്കേണ്ടത് ആ സൈഡിക്കായിട്ട് രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊണ്ട് ഇങ്ങനെ മുടങ്ങണ പോലെ രണ്ട് സൈഡ് വെച്ചിട്ടാണ് ചെയ്ത് കൊണ്ടത് അപ്പോൾ ഒരു സൈഡിക്ക് നമ്മൾ താഴ്ത്തുനിന്നാണ് വെച്ച് കൊടുക്കുന്നത് അത് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് താഴ്ത്തുനിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അങ്ങനെ അടുത്ത ത്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ അടിയിൽ വെച്ച ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡ് കൊടുക്കുക എന്നിട്ട് അടിയിൽത്ത് വെച്ച ത്രെഡിൻ്റെ തെറ്റത്തുനിന്ന് ഉള്ളിക്ക് കൊടുക്കുക അപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഉൾക്കൂടെ കൊടുത്തു എന്നിട്ട് മറ്റേ ത്രെഡിൻ്റെ തെറ്റം ഈ ഇപ്പോൾ വെച്ച ത്രെഡിൻ്റെ ഉള്ളിക്കൂടെ കൊടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു കെട്ടാവും അങ്ങനെ സ്റ്റിച്ച് പോലെയോ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒന്നും ടൈറ്റാക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസായി കഴിഞ്ഞാൽ അഴിഞ്ഞു പോയും അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫെദേഴ്സ് വേണം അതിനനുസരിച്ചിട്ട് വലിപ്പത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ത്രെഡ് കൂടുതലുണ്ടെങ്കിൽ അടുപ്പിച്ച് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് വിട്ട് വിട്ട് ചെയ്താലും കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് താഴ്ത്തി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ടൈറ്റായിട്ട് മേലേക്ക് കയറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും മേലെ ചെയ്യുന്നതും കൂടിയിട്ട് കെട്ടാമാ സാധ്യത ഉണ്ട് അപ്പോൾ കെട്ടിയിട്ട് മേലേക്ക് കയറ്റിയ ശേഷം ഒന്നും ടൈറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാതും ഒന്ന് വലിച്ചു കൊടുക്കുക എന്നാലും ടൈറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് പോരും
അങ്ങനെ ഫെതറിൻ്റെ ഷേപ്പിൽ വെട്ടി കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ചീർപ്പ് വെച്ചിട്ട് ചീന്തി കൊടുക്കുക. അപ്പോൾ ഈ ഫെതറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രീം ക്യാച്ചറിനൊക്കെ യൂസ് ചെയ്യാം, ഹോം ഡെക്കറായിട്ടൊക്കെ ഈ ഫെതേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്രമിങ് ത്രെഡ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഫെതേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഈ ഫെതേഴ്സ് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് വെച്ചിട്ടുള്ള ഡ്രീം ക്യാച്ചർ വീഡിയോ ഞാൻ നാളെ ഇടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.